അകലെ നിന്ന് കാണുമ്പോൾ കടൽ പുല്ലുകളായിട്ടോ അല്ലെങ്കിൽ പാമ്പുകളായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതാണ് ഗാർഡൻ ഈൽസ്. ഇവയ്ക്ക് ഗാർഡൻ ഈൽസ് എന്ന് പേര് വരാൻ കാരണം ഇവ കൂട്ടത്തോടെ സ്വയം കുഴിയെടുത്ത് ഈ ഗാർഡൻ ഫോർമേഷനിൽ നിന്ന് ജീവിക്കുന്നതുകൊണ്ടാണ്. ഇവ കൂടുതൽ സമയവും ഇവയുടെ ഈ സെയിം സ്പോട്ടിലായിരിക്കും ജീവിക്കുക. ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ താഴെ മണലിനടിയിലേക്ക് പോവുകയും ബാക്കിയുള്ള സമയം ഇങ്ങനെ ഒഴുക്കിനെതിരെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഒഴുക്കിൽ പെട്ടുവരുന്ന പ്ലാങ്ക്ടണുകളെ പോലുള്ള സൂക്ഷ്മ ജീവികളാണ് ഗാർഡൻ ഈൽസിന്റെ ഭക്ഷണം. മെയ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവ സ്വന്തം പ്ലേസിൽ നിന്ന് അല്പം ഒന്ന് മൂവ് ചെയ്യുന്നത്. ഫീമെയിൽസിന്റെ അടുത്ത് സ്ഥാനമുറപ്പിക്കാനും ഫീമെയിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ കുഴികളിൽ സ്റ്റാൻഡ് ചെയ്ത് നിന്ന് തന്നെയാണ്. മെയിലും ഫീമെയിലും മെയ്റ്റ് ചെയ്തതിനു ശേഷം മെയിൽസ് സ്പേം റിലീസ് ചെയ്യുകയും അതേസമയം തന്നെ ഫീമെയിൽസ് എഗ് റിലീസ് ചെയ്യുകയും ഇത് പിന്നീട് ബീജസങ്കലനം നടക്കുകയും മുട്ടകൾ ഒഴുക്കിൽ പെട്ട് നീങ്ങുകയും പിന്നീട് മുട്ട വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ സ്വയം കുഴിയെടുത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ശത്രുക്കൾ വരുമ്പോൾ ഇങ്ങനെ കുഴിയെടുത്ത് മണ്ണിനടിയിലേക്ക് പോവെങ്കിലും ഗാർഡനീൽസിനെ വിളവെടുക്കാനായിട്ട് ട്രിഗർ ഫിഷും സ്നേക്കീൽസും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ട്രിഗർ ഫിഷ് എല്ലാം വളരെ ഫോഴ്സിൽ മണ്ണിലേക്ക് ഇറങ്ങി ചെന്ന് ഗാർഡനീൽസിനെ ക്യാച്ച് ചെയ്യാറുണ്ട്.